ഓ, ഞാൻ എന്തോരം പ്രതീക്ഷയിട്ടിരിക്കാറുണ്ടല്ലോ എന്റെ അമ്മേനെ ഒന്ന് കാണാനായിട്ട്. സാരില്ല, വരൂ ബാ. എന്നതാ ഇത്? അമ്മ കൊടുത്തുവിട്ടേ. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇരിക്കും. എന്നാ അമ്മ തന്നു വിട്ടത് എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഇമോഷണൽ ആണ്. കാര്യം ഞാൻ അമ്മയുടെ ഒരു ഗ്രേറ്റ് ഫാൻ ആണ്. അല്ല, ഈ അഭിനയിക്കാന്ന് ചോദിക്കുമ്പോ സ്കൂളിൽ പോകുന്നുണ്ടോ? ടീച്ചേഴ്സൊക്കെ എന്നാ പറയും? വീഡിയോ വീഡിയോ ഇടുമ്പത്തേക്ക് അയ്യോ, നിങ്ങളുടെ കൂടെ ഒരു പെങ്കൊച്ചില്ലേ, ആ കുഞ്ഞ് എവിടെയാ? എന്നാ രസമായിട്ടാന്ന് അറിയാ കൊച്ചു. ഞാൻ വിചാരിച്ച ചൈനയിലും കൊണ്ടുവരാൻ മേലായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത മൂന്ന് വ്യക്തികളാണ്. ഒന്ന് അമ്മ, നിങ്ങളെ നോട്ട് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടം ആ മോളെ, ഇഷ്ട മോനെ, ഇഷ്ട അമ്മയെ ഭയങ്കര ഇഷ്ട. ഭാവിയിൽ എന്നാ ആവാൻ ഇഷ്ടം? വിജയവൻ. ഭയങ്കര ഇഷ്ടാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ പഠിച്ച് വലുതായി ഐ എസ് ഓഫീസറൊക്കെ ആവാൻ പറയുമായിരിക്കും. ഇത് എങ്ങനെയാ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ മുമ്പ് നാടകം ചെയ്യും, അഭിനയിക്കും, എല്ലാം ചെയ്യുന്നത്. നമ്മള് ടിക്ടോക്കുള്ള സമയത്ത് ടിക്ടോക്കിൽ ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മാമനൊരു ഫോണിലും വിളിച്ചു, നമ്മളത് അന്നേരം തുടങ്ങി. പിന്നെ അത് ഫോണ് പോകുന്ന ആ ഒരു കൊറോണ സമയത്തേനും, പിന്നെ ഫോണിലും പോയി നമ്മൾ വീട്ടിൽ ചെയ്യില്ല. പിന്നെ ഞങ്ങള് കൊറോണ വന്ന സമയത്ത് നമ്മളെ സുഹൃത്ത് റഷീദ് ഗൾഫിൽ നിന്ന് ഒരു ഫോൺ വിളിച്ച്, അന്നേരം എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഓനിങ്ങനെ അയച്ചിട്ട് പറഞ്ഞു നീ വീണ്ടും വീഡിയോ ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയച്ചു തരണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ആക്കി, ചെറിയ വീഡിയോ ആക്കി അയച്ചു കൊടുത്ത്. അയച്ചു കൊടുക്കുമ്പോൾ പറയും ഇത് കിട്ടാത്തുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇടണം. നമ്മളെ നാട്ടിലങ്ങനെ അധികാരിക്ക് അങ്ങനെ യൂട്യൂബ് ഇല്ല, അന്ന സംഭവം അങ്ങനെ അറിയില്ല. അപ്പൊ നമ്മളെ ചെങ്ങായി ഇടിച്ചിട്ട് അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്ന്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ തുടങ്ങി. കവി മലയാളത്തിലും കർണാടകത്തിലും നല്ലോണം. അപ്പൊ അവളും അതിന്റെ പേരും അവള് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചാനൽ ഇടലി. കല്യാണം കഴിഞ്ഞിട്ട് കർണാടകത്തിലുള്ള ഒരാളെ നമ്മളെ നാട്ടിൽ വന്നാലും അത് എല്ലാവർക്കും കവി കൊറേ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നു, കേട്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കന്നഡത്തിൽ സംസാരിക്കാം, മനസ്സിലാവും. പിന്നെ എല്ലാം മനസ്സിലാവും. ചുമ്മാ അവള് പറയുന്ന വാക്കെല്ലാം നമുക്ക് അർത്ഥം ചിലപ്പോ നമ്മൾ കേൾക്കുമ്പോ അമ്മ കന്നഡയിൽ വർത്താനം പറയോ വീട്ടില്? ഞാന് കന്നഡം പഠിക്കാൻ നോക്കി, അങ്ങനെയാണ് അവള് മലയാളം പഠിച്ചത്. പക്ഷെ കന്നഡ മീൻ മലയാളം പറയാൻ കവിക്ക് പാടുണ്ടായിരുന്നോ? മലയാളം ആദ്യം വന്നേരല്ല ഭയങ്കര ബുദ്ധിമുട്ടേന. നാട്ടിന്ന് ഒരാള് അവിടെ കർണാടകത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനടുത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാന് പെൺകുട്ടി ഉണ്ട് അന്വേഷിച്ചു പോയി, അന്വേഷിച്ചു പോയപ്പോ കൊറേ പോയി, അവസാനം കണ്ടേ അവള. പിന്നെ ഇവള് ഒറ്റപ്പെടുത്തോ അന്ന മതി. അല്ലാതെ ബിജുവിന് വേണ്ടിയിട്ടല്ല, കവിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, ഞാന് ആദ്യം പെണ്ണ് കാണാൻ വന്നേരം മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ വീട്ടില് മലയാളം വർത്താനം, മലയാളം പറയും കണ്ണട. ഇവിടെ ബിജുവിന്റെ വീട്ടിൽ വന്ന പിന്നെ നല്ല വർത്താനം, നല്ലോണം മലയാളം, നല്ലോണം ഇവിടെ നമ്മളെ കണ്ണൂരെ പോലെ മലയാളം പറയാന്നറിയാം. എന്നാലും അതേ ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ വാക്കല്ലോ പറയുമ്പോ. സാധനങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ഓരോ സാധനങ്ങൾ, ഇപ്പൊ കാട്ടൻ കൊരി ആയാലും ചൂലായാലോ ഒരു നമ്മള് ഇത് എന്നാ വെച്ചിട്ട് കാസേര് ഇതെല്ലാം പറയുമ്പോ നമ്മളവിടെ പാവു എന്ന് പറയും കന്നഡത്തിൽ. കാസേരിക്ക് പാവു, പിന്നെ ഇതിന് കിണ്ണത്തിന് ഗുണ്ടുകുണ്ട. അപ്പൊ അന്നേരം ഇങ്ങനെ ഇവര് പറയുന്നല്ലേ ഞങ്ങൾക്ക്, അപ്പൊ പാനി എന്നെല്ലാം പറയുമ്പോ അമ്മ വിചാരിക്കുന്നത് പാനിന്ന് അമ്മ പറഞ്ഞത്. അല്ല, വേറെ ഏതോ വാക്കല്ലേ ഉപയോഗിച്ചത്? ബിന്ദിക എന്നാ പറയാ നമ്മളെ കർണാടകത്തില്, കൊടത്തിന് ബിന്ദിക എന്ന് പറയുമ്പോ അമ്മ എന്ന് അറിയാണ്ട് ഇങ്ങനെ. ശരിക്കും നിങ്ങളുടെ വ്ലോഗ്സ് കൊറേ കാണാറുണ്ട്. ഇത് കുറച്ച് നേരം നല്ല മണം ഉണ്ട് കേട്ടോ. അത് എന്തൊരുത്തിക്ക പറഞ്ഞു ഗിഫ്റ്റ് അമ്മൂമ്മ തന്നു കേട്ടോ എനിക്ക്. കരിയായ ഒരു അപ്പം. അതെന്താ അത്?
കാര്യായിട്ട് ആക്കുന്ന അപ്പാണ്, ഉണ്ണിയപ്പ എന്നും പറയും. ഉണ്ണിയപ്പ അത് ശരി, അത് അവിടെ അതാണ് കുഞ്ഞ് കൊറേ നേരമായിട്ട് കാര്യായിട്ടുള്ള ഒരു അപ്പ തന്നു കിട്ടാറില്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, കൊച്ചിന് വിശക്കുന്നുണ്ടോ? കൊച്ചു തളന്നൊക്കെയാ വർത്താനം പറയുന്നത്, വിശക്കുന്നുണ്ടോ? ഇച്ചിരി വിശക്കുന്നുണ്ടോ? എന്റെ ജോ ഭക്ഷണം തട്ടെ. ആന്റി അല്ലേ, ചേച്ചി ഭക്ഷണം തട്ടെ, എടുത്തോണ്ട് തട്ടെ. ഓക്കെ, ഞാൻ ഇത് കൊണ്ട് അമ്മ തന്നത് അങ്ങ് വെച്ചേച്ചു വരാം.